ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ആഘോഷമാണ് ഏപ്രിൽ 22-ലെ ഭൗമദിനം. 1970-ൽ ഏതാനും അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രക്ഷോഭങ്ങളിലൂടെ പടർന്നു പിടിച്ച ഒരു ഭൗമാവബോധവും പ്രകൃതിബോധവും മനുഷ്യൻ പ്രകൃതിയോടും സഹജീവികളോടും കാണിക്കുന്ന അമിതമായ കടന്നുകയറ്റം നിർത്തണമെന്ന മുറവിളിയും ഇന്ന് അരനൂറ്റാണ്ട് പിന്നിട്ട് നിൽക്കുന്നു. മനുഷ്യൻ കരുതുന്നു മനുഷ്യൻ ജീവശ്രേണിയിൽ ഏറ്റവും മികച്ചവനെന്നും അമീബ താഴെത്തട്ടിലെ ഒരു ജീവിയെന്നും. അത് മനുഷ്യൻ്റെ അഭിപ്രായമാണ്, അമീബായോട് ആരും അഭിപ്രായം തേടിയിട്ടില്ല, പറഞ്ഞത് ചിന്തകനായ ബെർട്രണ്ട് റസ്സൽ. മനുഷ്യൻ സംശയമില്ല സൃഷ്ടിയുടെ മകളും തന്നെയാണ്. അവൻ എത്രയൊക്കെ മികച്ചതാണെങ്കിലും അതുകൊണ്ട് മാത്രം ഈ ഭൂമിയിൽ അവൻ ഒറ്റയ്ക്ക് വാഴാനാകും എന്നർത്ഥമില്ല. ഇത് സമൂഹമെന്ന നിലയിലും വ്യക്തികളെന്ന നിലയിലും നാം പഠിച്ചുറപ്പിച്ച് ശീലിക്കണം. മികവിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ മികവ് കുറഞ്ഞ എന്തിനേയും നാം വലിച്ചെറിയുകയാണ്, ചവിട്ടിത്തേക്കുകയാണ്. ഒരു ജീവിയെന്ന് പോലും തികച്ചു വിളിക്കാനാവാത്ത ഒരു സൂക്ഷ്മാണുവിൻ്റെ വടംവലിയിൽ സൃഷ്ടിയുടെ ഉത്തുംഗഭാവമായ മനുഷ്യൻ ഇന്ന് കിതച്ചു നിൽക്കുന്നു. ഇന്ന് നാം കൺതുറന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു അവസരം സിദ്ധിച്ചെന്ന് വരില്ല. ഓരോരുത്തരും അവരുടെ പാദമുദ്രയുടെ വലിപ്പം പരിശോധിച്ച് നോക്കണം. എന്തിനെ ആരെയൊക്കെ എത്ര വ്യാപ്തിയിലും ആഴത്തിലും ഞെരിച്ചമർത്തിയാണ് നാം ഈ സുന്ദരഭൂമിയിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയണം. റോമാകാർക്ക് ശ്ലീഹ എഴുതിയതുപോലെ സർവ്വസൃഷ്ടിയും മനുഷ്യൻ മാത്രമല്ല വീണ്ടെടുപ്പിനായി ഒരുപോലെ നെടുവീർപ്പിട്ടും ഈറ്റുനോവുപേറിയും കഴിയുകയാണ്. സ്വന്തം ചുറ്റുപാടുകളെ അനുകൂലമായി മാറ്റിയെടുക്കാൻ അസാമാന്യ സിദ്ധി മനുഷ്യനുണ്ട്. അത് അവനേക്കാളും ബുദ്ധിവൈഭവം കുറഞ്ഞ ജീവസ്പന്ദനങ്ങൾക്ക് തുണയും സഹകാരിയുമായി തീരാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഭൂമി എന്ന പൊതുഭവനത്തിൽ ദൈവത്തിൻ്റെ ഉടൽഭാവമായി വിളങ്ങാൻ മനുഷ്യൻ വിളിക്കപ്പെടുന്നു. സുവിശേഷം പോലും സർവ്വസൃഷ്ടികളോടുമുള്ള വിമോചനത്തിൻ്റെ സദ്വാർത്തയാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇസയാസ് പ്രവചിച്ചതുപോലെ സർവ്വസൃഷ്ടിയും ദൈവത്തിൻ്റെ രക്ഷ കാണും. ഇന്ന് ഭൗമദിനത്തിൽ ഗൂഗിളിൻ്റെ ഡൂഡിൽ വീഡിയോ ചെറുതെങ്കിലും അതിശ്രേഷ്ഠമായൊരു ജീവി വിഭാഗത്തെ ആദരിച്ചുകൊണ്ടായിരുന്നു. തേനീച്ചകൾ. അമിതമായ കീടനാശിനി പ്രയോഗവും വൈവിധ്യങ്ങളില്ലാത്ത കൃഷിസ്ഥലങ്ങളുടെ വ്യാപനവും നിമിത്തം തേനീച്ചകൾ പല നാടുകളിലും വംശനാശത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. ഭൂമിയിലെ 3-ൽ 2 സസ്യജാലത്തിൻ്റെയും 85% മരങ്ങളുടെയും പ്രജനനത്തിന് കാരണം തേനീച്ചകളാണ്. ഭൂമിയിലെ അത്യന്താപേക്ഷിതമായൊരു സ്പീഷീസ് എന്ന് തേനീച്ചകളെക്കുറിച്ച് ചില വിദഗ്ധർ പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യൻ അവിടെയും പരാജയപ്പെടുകയാണ് ഒരു ശലഭത്തോട്. തൻ്റെ ദൈവവിളിയുടെ മഹിമ മറക്കുന്ന മനുഷ്യൻ. ഉയർപ്പ് രാത്രി പാടുന്ന പെസഹ ഗീതിയിലെ ഒരു വരിയാണ്. മലരിൽ നിന്നീച്ചകൾ ശേഖരിച്ച മെഴുകീത നൽകുന്നു ചേവടിയിൽ സഭയിലെ വൈദികരാലേറ്റം വഴിപോൽ വിശിഷ്ട നിവേദ്യമായി. മാതൃഭാവത്തോടെ തേനീച്ചകൾ കൂട്ടിവെച്ച മെഴുകും കൂടി ചേർന്നാണ് മനുഷ്യൻ്റെ ആരാധന പൂർണ്ണമാകുന്നത്. ബെനഡിക്ട് പാനാറാമൻ പാപ്പ പറഞ്ഞു, സർവ്വസൃഷ്ടികൾക്കും ആരാധനയിൽ ഒരു പങ്കുവഹിക്കാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ആർദ്ര മുഹൂർത്തം. കത്തിച്ച മെഴുകുതിരയിൽ സർവ്വസൃഷ്ടിയും ദൈവപ്രഭ വിളിച്ചോതുന്നു. വിശുദ്ധ പിതാക്കന്മാർ ഇതിൽ സഭയുടെ അടയാളം കൂടി കണ്ടു. തേനീച്ചകളുടെ സംഘജീവിതം പോലെയാണ് സഭാ കൂട്ടായ്മയും. അത് പ്രകാശത്തിൻ്റെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നു. ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നത് വെളിച്ചത്തിലേക്ക് വന്ന് ജീവിച്ചു തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തന്നെയാണ്. സഭ എന്തിനെന്ന് ചോദിച്ചാൽ ക്രിസ്തു വെളിച്ചം ലോകത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു ടീസ്പൂൺ തേനുണ്ടാക്കാൻ ശരാശരി 1.5 മാസം മാത്രം ആയുസ്സുള്ള 12 തേനീച്ചകൾ ഇടതടവില്ലാതെ 1000 കാദം സഞ്ചരിച്ച് 10,000 പൂക്കളോട് കെഞ്ചണം. തേനും പാലും ഒഴുകുന്ന നാട് നമുക്കായി ഭാഗതയമായി തന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു തരി പോലും ഉയർപ്പിറ്റിക്കാതെ നമുക്കായി എല്ലാ സൂക്ഷ്മമായും പരിപൂർണമായും സമൃദ്ധമായും ദൈവം ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. തേനീച്ചയുടെ മാതൃസ്നേഹം തുളുമ്പുന്ന ഒരു മെഴുകുതിരിക്ക് കുടുംബത്തിൻ്റെ, കൂട്ടായ്മയുടെ, പ്രാർത്ഥനയുടെ, തിരുവട്ടത്തിലെ ഉന്മേശയുടെ ഒക്കെ ഗന്ധമുണ്ട്. നാം ദൈവഭവനത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. 11-ാം നൂറ്റാണ്ടിലെ ഒരു വേദ പാരംഗതനായ മിസ് ആൻസലേം നടത്തിയ ഒരു വേദവിചാരമാണ് കുർ ദേവുസ് ഓമോ, ദൈവം എന്തിന് മനുഷ്യനായി എന്ന്. കുരിശിലെ പരിഹാര ബലിയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ നമ്മുടെ എല്ലാം വിശ്വാസ ഭീക്ഷണങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ദൈവശാസ്ത്രജ്ഞയായ എലിസബത്ത് എ ജോൺസൺ എന്ന സന്യാസിനി സൃഷ്ടിയെയും കുരിശിലെ വീണ്ടെടുപ്പിനെയും സർവപ്രപഞ്ചത്തിനുമുള്ള ദൈവകരുണയുടെ വെളിച്ചത്തിൽ ധ്യാനിക്കുന്ന ഒരു കൃതിയിൽ വിശുദ്ധ ആൻസലേമിൻ്റെ തിരിച്ചറിവുകളോട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുന്നു. ദൈവം ആദ്യമായി നടത്തിയ ഉടമ്പടി നോഹയുടെ കാലത്തെ മഹാപ്രളയത്തിന് ശേഷം സർവ്വസൃഷ്ടികളോടുമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യർ സൃഷ്ടിയെ കൂടി ചേർത്ത് പിടിച്ച് വേണം മുന്നേറാൻ. ക്രൂശിതൻ്റെ യാത്ര എന്നോ ചെയ്തു തീർത്ത ജോലിയല്ല, അത് നമ്മളോടുകൂടെ ഇന്നും അവൻ ചെയ്യുന്ന സഹയാത്ര കൂടിയാണ്, അക്കമ്പനിമെന്റ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലും പ്രകൃതിയിലും കാണുന്ന എല്ലാ കുറവുകളും ചൂഷണങ്ങളും ക്രൂശിതൻ ഏറ്റുവാങ്ങിയ മർദ്ദനം തന്നെയാണ്. എങ്കിലും കരുണയായിരുന്നു, ക്ഷമയായിരുന്നു, സൗഖ്യവും വീണ്ടെടുപ്പുമായിരുന്നു ക്രൂശിതൻ്റെ ആദ്യന്തമുള്ള പ്രത്യുത്തരം. ആ സഹയാത്രയുടെ വഴിയാണ് നമ്മളും പഠിക്കേണ്ടത്. എത്ര സമുന്നതനായ ദൈവം സൃഷ്ടിയുടെ മാംസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്ന മനുഷ്യാവതാരത്തിൻ്റെ അഗാധതയെ, ഡീപ്പ് ഇൻകാർണേഷനെ ധ്യാനിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കും.
ഇന്ന് ഈശോ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരം വരച്ചു വയ്ക്കുന്നു. എങ്കിലും നാം ഓർക്കേണ്ടത് ഇതാണ്, സ്വർഗത്തിൻ്റെ വലിപ്പം വിട്ട് ഭൂമിയുടെ വലിപ്പക്കുറവുകളിലേക്ക് അവൻ വന്നതുപോലും ഇവിടെ സ്വർഗമാക്കാനാണ്. ഇന്ന് സുവിശേഷത്തെ ഞെരുക്കി കളയാൻ അപ്പോസ്തലന്മാരെ താക്കീത് ചെയ്യുന്ന പ്രമാണികൾ, അവർ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ രക്തത്തിൻ്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ വരുമോ എന്ന്. സംശയിക്കേണ്ട, എല്ലാ ചോരപ്പാടുകളും വെളിച്ചത്ത് വരും. കണ്ണടച്ചും കൺകെട്ടിയും കാതടപ്പിച്ചും വായടപ്പിച്ചും കുറേ നാൾ ഇരുട്ടിൻ്റെ ആക്കം കൂട്ടാമെങ്കിലും സത്യം പുലർന്നിരിക്കും. അതുകൊണ്ട് വെറുതെ മത്സരിച്ച് സമയം പാഴാക്കേണ്ട എന്ന് തന്നെയാണ് നാഥനെന്ന് പറയുന്നതും. ദൈവത്തിൻ്റെ കരുത്തുറ്റ കരങ്ങൾക്ക് തഴുകാനും അറിയാം, തടയിടാനും തല്ലി തരിപ്പണമാക്കാനും അറിയാം. ഇന്ന് സങ്കീർത്തകൻ പറയും, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അവൻ സൃഷ്ടിയുടെ നെടുവീർപ്പുകൾ കേൾക്കുന്നു, മർദ്ദകരുടെ അട്ടഹാസവും. ദൈവത്തിൻ്റെ കണ്ണുകാണാത്ത ഇരുട്ടുമില്ല, അവൻ കേൾക്കാത്ത ഞരക്കങ്ങളുമില്ല, അവൻ ചോദിക്കാതെ വിടുന്ന നെറുകേടുകളുമില്ല. അതുകൊണ്ട് നാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, തിരുത്തുക, പ്രകാശത്തിൽ ജീവിക്കുക.